ഇനി നോക്കാൻ പോകുന്നത് ഫംഗ്ഷനിൽ, ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ. സിമ്പിൾ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ അകത്ത് എങ്ങനെ വാല്യൂസ് പാസ് ചെയ്യണം. അപ്പൊ വാല്യൂസ് സ്വീകരിക്കുന്നത് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് വാല്യൂസ് സ്വീകരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്കൊരു ഫംഗ്ഷന്റെ അകത്ത് പാരാമീറ്റർ പാസ് ചെയ്യാം, അതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാമെന്ന് വെച്ചിട്ട് പാരാമീറ്റർ ഡിഫൈൻ ചെയ്യണം. എവിടെ ഡിഫൈൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം പാരാമീറ്റേഴ്സും ഡിഫൈൻ ചെയ്യണം. അപ്പൊ സാധാരണ രീതിക്ക് തന്നെ ഫംഗ്ഷൻ എന്ന കീവേഡ്, ഫംഗ്ഷൻ നെയിം, ഈ പരാന്തിസിസിനകത്ത് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ആർഗ്യുമെന്റ് ഒക്കെയാണ് വേണ്ടത്, അത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത്, എത്ര വാല്യൂസ് ആണ് നമ്മൾ ഈ ഫംഗ്ഷനോട്ട് പാസ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള വാല്യൂസ് മീൻസ് അതിനനുസരിച്ചുള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് വേരിയബിൾസ് ഉണ്ടെന്ന് കൂട്ടിയിരുന്നാൽ മതി, ഏതെങ്കിലും വാല്യൂ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള കുറച്ച് വേരിയബിൾസ് ഉണ്ടെന്ന് ആലോചിച്ചിരുന്നാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ പാരാമീറ്റർ, വേറെ പ്രത്യേകിച്ച് ഒന്നും എഴുതല്ല. ഡിഫൈൻ ചെയ്യണം എങ്ങനെയാണ്, ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് പാരാന്തിസിസിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, പാരാമീറ്റേഴ്സ് കൊടുക്കുക. എന്നിട്ട് വാല്യൂ എങ്ങനെയാണ് പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഫംഗ്ഷൻ എപ്പോൾ കോൾ ചെയ്യോ ആ സമയത്തായിരിക്കും വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ ഇവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാ, ആർഗ്യുമെന്റ് എന്ന് പറയാം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിന് ആർഗ്യുമെന്റ് എന്നും പറയാം. അപ്പൊ ഈ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വാല്യൂ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ എവിടെ പോയി സ്റ്റോർ ആവും, അവിടുത്തെ കറസ്പോണ്ടിങ് പാരാമീറ്ററിന്റെ സ്ലോട്ടിൽ പോയി സ്റ്റോർ ആവും. അപ്പൊ ഇങ്ങനെയാണ് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ എന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാരാമീറ്റർ ഡിഫൈൻ ചെയ്ത് കൊടുക്കും, കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും, ആർഗ്യുമെന്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കും. കറസ്പോണ്ടിങ് വാല്യൂ കറസ്പോണ്ടിങ് പാരാമീറ്ററിന്റെ സ്ലോട്ടിൽ പോയി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കാം, ടെസ്റ്റ് ഫണ്ട് എന്ന് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് ഫണ്ടിൻ്റെ അകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ഞാൻ സ്വീകരിക്കുകയാണ്, എ എന്നും അത് കണക്ക് ബി എന്നും പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് കാണിക്കുക കൺസോളിൻ്റെ അകത്ത്. ഞാൻ ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രിംഗ് ആണ് ചെയ്യാൻ പോണത്, ടെംപ്ലേറ്റ് സ്ട്രിംഗിങ് ആണ് ചെയ്യാൻ പോണത്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഡോളർ എ ആൻഡ് ഡോളർ ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്, രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ട് വാല്യൂ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് സ്ലോട്ടിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളിവിടെ ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു വന്നത്, കാരണം എ അൺഡിഫൈൻഡ് ആയി പോയി, ബി അൺഡിഫൈൻഡ് ആയിട്ട് പോയി. കാരണം എന്ത് ചെയ്തത്, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ആർഗ്യുമെന്റും പാസ് ചെയ്തില്ല, ഒരു വാല്യൂവും പാസ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഇവിടെ പാസ് ചെയ്യാണ് 10ഉം 15ഉം പറഞ്ഞ് പാസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നേരെ ഇവിടെ പോകും, ഈ ഫംഗ്ഷനിൽ പോകും. ഫംഗ്ഷനിൽ പോയിട്ട് എന്താ പറയും, കൺസോളിൻ്റെ അകത്ത് എയിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത്, ബിയിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത്, എയ്ക്കകത്ത് 10ഉം ബിക്കകത്ത് 15ഉം. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തുള്ള വാല്യൂസിന് ആർഗ്യുമെന്റ്സ് എന്ന് പറയും, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്തുള്ള വാല്യൂസ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെന്റ്സ് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് പൊസിഷനിൽ ഇരിക്കുന്ന സ്ലോട്ടിലോട്ട് അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, ആ ഈ ഇതിന്റെ ഒരു വാല്യൂവിന്റെ കോപ്പി പാസ് ചെയ്യും. അപ്പൊ അത് 10ന്റെ ഒരു കോപ്പി എവിടെ പാസ് ചെയ്ത് കൊടുക്കും, എയ്ക്കകത്ത് പാസ് ചെയ്ത് കൊടുക്കും. അത് കണക്ക് 15ന്റെ കോപ്പി എവിടെ കൊണ്ടുപോയി പാസ് ചെയ്ത് കൊടുക്കും, ബിക്കകത്ത് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ എങ്ങനെ കേട്ടോ, അപ്പൊ ഈ ഒരു ഫംഗ്ഷന് രണ്ട് വാല്യൂ കിട്ടി. അപ്പൊ ഈ രണ്ട് വാല്യൂ ഈ ഫംഗ്ഷൻ ത്രൂ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഈ എയും ബി എവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു കൺസോൾ ലോഗിൽ എന്ത് ചെയ്ത് അതിനെ പ്രിന്റ് ചെയ്ത് കാണിച്ച് 10 ബി. ഓക്കെ, അപ്പൊ ഇതാണ് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് എന്തും കൂടി പാസ് ചെയ്യാൻ പറ്റും, ഡേറ്റാസും കൂടി പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ ടൈപ്പ്സ് പാസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് നമ്പർ മാത്രം, എനിക്ക് സ്ട്രിംഗ് വേണമെങ്കിൽ പാസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ സ്ട്രിംഗ് പാസ് ചെയ്തു, അപ്പൊ വേണ്ട അമൽ അതിന്റെ 15. എനിക്ക് വേണമെങ്കിൽ ബൂളിയം പാസ് ചെയ്യാം, ഇപ്പൊ ഞാൻ ട്രൂ എന്ന് പറഞ്ഞു, വേണ്ട അമലും ട്രൂ. ഇപ്പൊ എനിക്ക് സ്ട്രിംഗ് വേണമെങ്കിൽ സ്ട്രിംഗ് പാസ് ചെയ്യാം, നമ്പർ വേണമെങ്കിൽ നമ്പർ പാസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പാരാമീറ്റർ എന്ന് പറയും, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്നത്, അതിന് ആർഗ്യുമെന്റ് എന്ന് പറയും. കറസ്പോണ്ടിങ് പൊസിഷനുള്ള വാല്യൂ കറസ്പോണ്ടിങ് സ്ലോട്ടിൽ പോയി സ്റ്റോർ ചെയ്യും, മീൻസ് അതിന്റെ ഒരു കോപ്പിയാണ് എപ്പോഴും പാസ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയ? ഫംഗ്ഷൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് അതേപോലെ ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് പറ്റും, നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റും, ആ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ എനിക്ക് തിരിച്ച് തരാനുള്ള കഴിവും ഫംഗ്ഷനുണ്ട്. അപ്പൊ അതാണ് റിട്ടേൺ വാല്യൂസ് എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് റിട്ടേൺ ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ അതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു ഫംഗ്ഷന്റെ നിന്ന് ഒരു ഒരു സം ചെയ്യാനുള്ള ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂ റിട്ടേൺ കിട്ടിയിട്ട് നമുക്ക് ആണെങ്കിൽ ആ കിട്ടിയ റിസൾട്ട് വേണമെങ്കിൽ വീണ്ടും മോഡിഫൈ ചെയ്യാൻ പറ്റും, കൂട്ടാൻ കുറയ്ക്കാം എന്തുവേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് റിട്ടേണിംഗ് വാല്യൂസ്, ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. റിട്ടേൺ എന്ന കീവേഡ് യൂസ് ചെയ്യും. ആ റിട്ടേൺ എന്ന കീവേഡ് ആണ് കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്ത് തരണം. അത് ഡിഫൈൻ ചെയ്യണം എങ്ങനെ വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഫംഗ്ഷന്റെ നെയിം, രണ്ട് പാരാമീറ്റർ, ഇഷ്ടം പോലെ പാരാമീറ്റർ, രണ്ട് പാരാമീറ്റർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇവിടെ റിട്ടേൺ കീവേഡ് കൊടുക്കുക. ഈ റിട്ടേണിന്റെ അവിടെ റിട്ടേൺ സ്പേസ്, ഇവിടെ ഞാൻ എന്ത് വാല്യൂ എഴുതോ അതായിരിക്കും എനിക്ക് റിട്ടേൺ ചെയ്ത് തരണം. റിട്ടേൺ സ്പേസ്, അവിടെ എന്ത് വാല്യൂ ഞാൻ എഴുതോ ആ വാല്യൂ ആയിരിക്കും എനിക്ക് റിട്ടേൺ ചെയ്ത് തരണം. എന്നിട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണ ഒരു വാല്യൂ ആണ്. വാല്യൂ എപ്പോഴും എന്ത് ചെയ്യണം, വാല്യൂസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. മെമ്മറി എന്ന് പറയുമ്പോൾ വേരിയബിളിനകത്ത് എപ്പോഴും വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു വേരിയബിളിനകത്ത് കോൾ ചെയ്യണം. ഒന്നുമില്ല, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ഫംഗ്ഷനെ കോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ രണ്ട് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് എവിടെ പോകും, എയ്ക്കും പോകും, ഈ പത്ത് എവിടെ പോകും, ബിക്കും പോകും. എന്നിട്ട് താഴെ വരും, താഴെ വരാൻ നേരത്തിന് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു. എന്താ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അഞ്ചും പത്തും പതിനഞ്ച്. ഈ പതിനഞ്ച് എവിടെ വരും, നേരെ ഇവിടെ വരും. പക്ഷേ ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പതിനഞ്ച് ഇവിടെ വരും. ഈ പതിനഞ്ചിന്റെ വാല്യൂ ആണ്, ആ വാല്യൂന് എപ്പോഴും സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു മെമ്മറി വേണം, അതിനാണ് എക്സ് നടത്തേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, കൺസോളിൽ പോയിട്ട് എക്സിനെ പ്രിന്റ് ചെയ്യണം. അപ്പൊ പതിനഞ്ച് കിട്ടും. അപ്പൊ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യും, ഫംഗ്ഷന്റെ അകത്ത് ഏറ്റവും അവസാനം റിട്ടേൺ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് അന്ന് വാല്യൂ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എത്രയുള്ള ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാത്തു. ഓക്കെ, റിട്ടേണിന്റെ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്, ഫംഗ്ഷൻ റിട്ടേണിന്റെ റിട്ടേൺ വാല്യൂ, അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. സാധാ രീതിക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഫംഗ്ഷൻ ടെസ്റ്റ് ഫണ്ട്, ടെസ്റ്റ് ഫണ്ട്. ഇനി അത് ഞാൻ വേഗം ആർഗ്യുമെന്റ് പറ്റിയ പാരാമീറ്റർ ഒന്ന് പാസ് ചെയ്യണം, സാധാ ഒരു ഫംഗ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ വൺ. ഈ ഫംഗ്ഷൻ എപ്പോഴൊക്കെ വിളിച്ചാൽ എനിക്ക് എന്ത് കിട്ടണം, ഒരു വാല്യൂ. ആ വാല്യൂ ഇപ്പോൾ ഒന്ന് തുടങ്ങണം, പത്ത് തുടങ്ങണം, പത്ത് എന്നുള്ള വാല്യൂ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. ഈ ഒരു ഫംഗ്ഷൻ എവിടെയൊക്കെ വിളിക്കും അപ്പോഴൊക്കെ എനിക്ക് എന്ത് കിട്ടണം, പത്ത് എന്നുള്ള വാല്യൂ കിട്ടണം. അതാണ് സിമ്പിൾ കൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ നേരെ ടെസ്റ്റ് ഫണ്ട് എന്ന് വിളിച്ച് കോൾ ചെയ്തിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും വരത്തില്ല. മീൻസ് ശരിക്കും വരുന്നുണ്ട്, എന്തുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കണത്, റിട്ടേൺ ഒരു വാല്യൂനെ റിട്ടേൺ ആണ് ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇവിടെ എന്ത് വരും, പത്തൊന്നുള്ള വാല്യൂ വരും, പത്തൊന്ന വാല്യൂ വരും. പക്ഷേ ആ വാല്യൂവിനെ എവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, വാല്യൂവിനെ എവിടെ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ടും ആ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാത്തത് കൊണ്ടും ഇവിടെ ഒന്നും വരത്തില്ല. ഇവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്ത് വരും, ഇവിടെ എന്താണോ റിട്ടേൺ ടൈപ്പിൽ കൊടുത്തേക്കുന്ന വാല്യൂ ആ വാല്യൂ ആയിരിക്കും ഇവിടെ ഓവർ റൈഡ് ചെയ്ത് വരുന്നത്. ഒരു തവണ ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ഫംഗ്ഷൻ ഓവർ റൈഡ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടും, പത്തൊന്നും കിട്ടും. പക്ഷേ ഈ പത്തൊന്നും സാധനം നമുക്ക് ഡിസ്പ്ലേ കിടക്കണമെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷനെ ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഇത് ഞാൻ ഡിസ്പ്ലേ ചെയ്യണം, ഡിസ്പ്ലേ എക്സ് എന്ന് കാണിച്ചു കൊടുത്താൽ എനിക്ക് പത്തൊന്ന് വാല്യൂ കിട്ടും, കണ്ട റീഫ്രഷ് ചെയ്തപ്പോ. അപ്പൊ ഇവിടെ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറിന് മനസ്സിലായി ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫണ്ട് എന്ന് ഫംഗ്ഷൻ ഉണ്ടെന്ന് കമ്പൈലറിന് മനസ്സിലായി. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, റിട്ടേണും കൂടി ചെയ്യുമെന്ന് ഫംഗ്ഷന് മനസ്സിലായി. എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും എക്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യും, നേരെ ഈ ഫംഗ്ഷൻ ട്രിഗർ ആവും. ട്രിഗർ ആയിട്ട് ഇവിടെ നിന്ന് എന്ത് വരും, പത്തൊന്ന വാല്യൂ കൊണ്ട് ഇവിടെ കൊണ്ടങ്ങ് റീപ്ലേസ് ചെയ്ത് കളയും. അപ്പൊ പത്തൊന്നുള്ള വാല്യൂ ഇവിടെ കൊണ്ടങ്ങ് റീപ്ലേസ് ചെയ്ത് കളയുമ്പോൾ എന്ത് നടക്കും, ഈ പത്ത് നേരെ എക്സിലോട്ട് സ്റ്റോർ ആവും. അപ്പൊ എക്സിൽ പത്താണെങ്കിൽ നേരെ എന്ത് കാണിക്കും, പത്തൊന്ന് കാണിക്കും. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ സ്ട്രിംഗ് ആണെങ്കിലും പാസ് ചെയ്ത് കൊടുക്കുക, ഞാൻ അമലൊന്നും കൊടുത്തു, എനിക്ക് കിട്ടണം ഇപ്പോൾ ഇനി കിട്ടണ വാല്യൂ അമലായിരിക്കും. അപ്പൊ റിട്ടേൺ സ്പേസ് വാല്യൂ, അത് ഏത് വാല്യൂ കൊടുക്കോ ആ വാല്യൂ ആയിരിക്കും എപ്പോഴും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ എഴുതി കാണിച്ചതിൽ ഒരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കാം, ഫംഗ്ഷൻ ഞാൻ ഇവിടെ സമ്മ എന്നുള്ള ഫംഗ്ഷൻ എടുക്കുകയാണ്, അതിൻ്റെ അകത്ത് എ കോമ ബി രണ്ട് പാരാമീറ്റർ പാസ് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, റിട്ടേൺ എ പ്ലസ് ബി. എന്നിട്ട് എന്ത് ചെയ്യണം, ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു സമ്മ, രണ്ട് വാല്യൂസ് പാസ് ചെയ്യണം, പത്തും 20. എന്നിട്ട് എന്ത് ചെയ്യണം, കൺസോൾ ആവുന്നതിനകത്ത് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ് റിസൾട്ട്. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം 30 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിസ്റ്റത്തിന് മനസ്സിലായി ഒരു സമ്മ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് പാരാമീറ്റേഴ്സും സ്വീകരിക്കും, അതിനൊക്കെ ഒരു റിട്ടേൺ വാല്യൂ തിരിച്ചുതരാം. ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുമെന്ന് കമ്പൈലറിന് മനസ്സിലായി. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, നേരെ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, റിട്ടേൺ ടൈപ്പ് ഉള്ളതുകൊണ്ട് ആ ഫംഗ്ഷനിൽ നിന്ന് വാല്യൂ വരും, ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. പാരാമീറ്റർ ഉള്ളതുകൊണ്ട് എന്ത് ഞാൻ ചെയ്യും, രണ്ട് വാല്യൂസും കൂടി പാസ് ചെയ്ത്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും, നേരെ ഈ 10 20 പോയി ഈ എയിലും ബിയിലും പോയി സ്റ്റോർ ആവും. എന്നിട്ട് നേരെ കോഡിന്റെ അകത്ത് കയറും. കോഡിന്റെ അകത്ത് പറഞ്ഞേക്കണം എന്തിനാണ്, റിട്ടേൺ ചെയ്യുക.
ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഏത് വാല്യൂ ആണ് അതിനെ റിട്ടേൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ എന്തിനാണ്? 10 + 15, 10 + 20 ടോട്ടൽ 30. ആ 30 റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ എന്ത് ചെയ്യും? എവിടെയാണോ കോൾ ചെയ്ത ആ സ്ഥലത്ത് വന്നിട്ട് ആ ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്തിട്ട് വാല്യൂ ആക്കും. എന്നിട്ട് ആ 30 എവിടെ പോ സ്റ്റോർ ആവും? റിസൾട്ടിന്റെ അകത്ത് സ്റ്റോർ ആവും. ആ റിസൾട്ടിന് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഞാനാണെങ്കിൽ വേറെ വാല്യൂ ഒരു 100 കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് 120 മാത്രമേ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളു റിട്ടേൺ ചെയ്യുക. ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കേസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ജാവാസ്ക്രിപ്റ്റ് അതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഉണ്ട്, ആരോ ഫംഗ്ഷൻ ഉണ്ട്, അനോമിനിയസ് ഫംഗ്ഷൻ ഉണ്ട്, ഡിഫാൾട്ട് പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ ഉണ്ട്, ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് ആൾക്കാർ ഒന്ന് കാണുമില്ല എന്ന് അറിയത്തില്ല, എന്നാലും കൂടി പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. നമുക്കൊരു ഫംഗ്ഷനെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അതിനെ പറയുന്നതാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ. ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന ടേം കേൾക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫംഗ്ഷന് വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് കേൾക്കുന്നത്, മീൻസ് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തെന്താണ്? ഫംഗ്ഷൻ ഡയറക്റ്റ് ഫംഗ്ഷൻ കീവേഡ് വെച്ച് ക്രിയേറ്റ് ചെയ്തത് ചെയ്ത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അങ്ങനെയല്ല, ഒരു ഫംഗ്ഷന് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഞാൻ ഇടയ്ക്കാണ് ലെറ്റ് സം, ഇതൊരു വേരിയബിൾ ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യും, ഫംഗ്ഷൻ കീവേഡ് വെച്ച് ഫംഗ്ഷൻ പാരാന്തിസിസ്. എന്നിട്ട് രണ്ട് പാരാമീറ്റർ കൂടി പാസ് ചെയ്യാണ്, എ കോമ ബി. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഫംഗ്ഷന് ഒരു പേരില്ല. മീൻസ് ഈ പേരുണ്ട്, മീൻസ് ഞാൻ പറയുന്നില്ല. അപ്പൊ ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഇങ്ങനെ ഒന്നും ആലോചിച്ചാൽ ഞാൻ പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. ഇതിന് അനോമിയസ് ഫംഗ്ഷൻ ഒന്നും പറയും, അത് പറഞ്ഞിപ്പോ ഞാൻ തെറ്റിപ്പിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ എ പ്ലസ് ബി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്ത് കൺസോൾ ലോഗിൻ്റെ അകത്ത്, കൺസോൾ ലോഗിൻ്റെ അകത്ത് സം 14 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 26 കിട്ടും. റീഫ്രഷ് ചെയ്ത് നോക്കാം, വേണ്ട, 26 കിട്ടി. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ നെയിം സം ആണ്, ആ വേരിയബിൾ ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ നെയിം. വേരിയബിളോട്ട് പിന്നെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിനോട്ട് ഫംഗ്ഷൻ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നേരത്തെ ഒരിക്കലും ഫംഗ്ഷന് പേര് കൊടുക്കാൻ പാടില്ല, കാരണം ഓൾറെഡി ആ വേരിയബിൾ ആണ് ഈ ഫംഗ്ഷനെ പോയിന്റ് ഔട്ട് ചെയ്യണം. അപ്പൊ ഒരിക്കലും വേറെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഒരു ഫംഗ്ഷന് പേരില്ലെങ്കിൽ, ഒരു ഫംഗ്ഷന് പേരില്ലെങ്കിൽ ആ ഫംഗ്ഷൻ പറയുന്നതിനെയാണ് അനോമിനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന് പേരില്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്താ പറയാ? അനോമിനിയസ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷനകത്ത് വരാൻ നേരത്ത് അത് അനോമിനിയസ് ഫംഗ്ഷൻ അല്ല, എന്താണ്, നമുക്ക് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ള ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഫംഗ്ഷൻ ഉണ്ട്. ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതണക്കിനെയാണ്. ആരോ ഫംഗ്ഷൻ എന്ന് പറയാൻ നേരത്ത് എങ്ങനെ പറയാം, ഇവിടെ ഇപ്പൊ ഞാൻ ഒരു ഫംഗ്ഷൻ എന്ന കീവേഡ് എങ്കിലും യൂസ് ചെയ്തിട്ടില്ലേ? ആരോ ഫംഗ്ഷൻ വരാൻ നേരത്ത് ആ ഫംഗ്ഷൻ എന്ന കീവേഡും കാണത്തില്ല എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ അതിന്റെ പരാന്തിസിസും ഒരു ആരോയും ഒരു ഈക്വൽ ടു ഒരു ഗ്രേറ്റർ ദാൻ ഈക്വൽ ഒരു ആരോ പോലെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ഞാൻ ഇപ്പൊ വേറെ വാല്യൂ 10 12 കിട്ടും. അപ്പൊ ഇതിനെയാണ് ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന കീവേഡും കാണത്തില്ല, ഫംഗ്ഷന്റെ പേരും കാണത്തില്ല എന്ന് മാത്രമേ കാണത്തുള്ളൂ. പരാന്തിസിസും അതെനക്ക് ഒരു ആരോയും കാണും, പിന്നെ സാധാ കളർ ബേസ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനെ ആരോ ഫംഗ്ഷൻ എന്നും പറയും. അനോമിനിയസ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ആര് കാണും? ഒരു ഫംഗ്ഷനും കൂടി കാണും. ഓക്കെ, ഇനി ഇനി ഫംഗ്ഷൻ വിത്ത് ഡിഫാൾട്ട് പാരാമീറ്റർ. ഡിഫാൾട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത എന്തിനാണ്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തല്ലേ വാല്യൂസ് പാസ് ചെയ്ത് കൊടുത്തത്. നമുക്ക് അതിന് പകരം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫാൾട്ട് ആയിട്ട് ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുക, പാരാമീറ്ററിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫാൾട്ട് പാരാമീറ്റർ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സം എന്തൊരു ഫംഗ്ഷൻ ടെസ്റ്റ് ഫർണ എൻ്റെ ഒരു പാരാമീറ്റർ ആണ് നെയിം. എനിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പേര് സെറ്റ് ചെയ്ത് കൊടുക്കുക, പേര് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കള്ളി ബേസ് ഓപ്പൺ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? കൺസോൾ ലോഗിൻ്റെ അത് എന്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക? നെയിം പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി, വാല്യൂസ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കണ്ട. ഈ ഒരു പാരാമീറ്ററിന് വേണ്ടി ഇവിടെ വാല്യൂ പാസ് ചെയ്യണ്ട. ഡിഫാൾട്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് വാല്യൂ സെറ്റ് ഉണ്ട്. ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? അനശ്വര എന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഡിഫാൾട്ട് പാരാമീറ്റേഴ്സ് ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഈക്വൽ ടു ഇട്ടിട്ട് വാല്യൂ അങ്ങ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്പർ ആവാം, സ്ട്രിംഗ് ആവാം, ബൂളിയൻ ആവാം, എന്തുകൊണ്ടെങ്കിലും ആവാം. അപ്പൊ ഡിഫാൾട്ട് പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ ഉള്ളത് IIFE എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. IIFE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഇൻവോക്ക്ഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻസ്. ഫംഗ്ഷനെ പെട്ടെന്ന് ഇവോക്ക് ചെയ്യാൻ വേണ്ടി
പെട്ടെന്ന് ഇവോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇവോക്ക് ആവുന്നത്? ഫംഗ്ഷന്റെ പേര് വിളിക്കുമ്പോൾ തന്നെയാണ്. പക്ഷെ ഫംഗ്ഷന്റെ പേര് വിളിച്ചിട്ട് പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരാന്തിസിസ് കൊടുക്കത്തില്ലേ, ആ പാരാന്തിസിസ് കൊടുക്കുമ്പോഴാണ് അത് അർജന്റ് ആയിട്ട് വിളിക്കണമെന്ന് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ കമ്പനിയോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡയറക്റ്റ് പാരാന്തിസിസ് കൊടുക്കുക. ഒരു അനോമിനിയസ് ഫംഗ്ഷൻ, അനോമിനിയസ് ഫംഗ്ഷൻ ആകുമ്പോൾ ജസ്റ്റ് ഫംഗ്ഷൻ എന്ന കീവേഡ് മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കോഡ് എഴുതാം. കോഡിനകത്ത് ഓട്ടോമാറ്റിക്, ശരി. ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വന്നില്ലേ, സോറി. ഇവിടെ ഒരു പരാന്തീസും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിനെയാണ് IIFU എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഫംഗ്ഷന്റെ കേസ്. പിന്നെ ഫംഗ്ഷൻ്റെ അകത്ത് കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കോൾ ബാക്ക് ഫംഗ്ഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽ കോൾ ബാക്ക് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫങ്ഷൻസ്.